കണ്ണൂശയെ ട്രെയിനിൽ അപമാനിക്കാൻ ശ്രമം. തമിഴ്നാട് സ്വദേശി ആൻഡോ ബോസ് പിടിയിലായി. കണ്ണൂർ തിരുവനന്തപുരം ട്രെയിനിലായിരുന്നു സംഭവം. പ്രതിയെ തൃശൂർ റെയിൽവേ പോലീസ് പിടികൂടി. തിരുവനന്തപുരത്ത് നിന്നും സനൂഷയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതി വി പി വിനീത ചേരുന്നു. പൊതുജനമെല്ലാം കാഴ്ചക്കാരായി മാത്രം ഇരിക്കുന്ന മറ്റൊരു സംഭവം കൂടി വന്നിരിക്കുകയാണ്. യുവനടി സനൂഷ തന്നെ ട്രെയിനിലുണ്ടായ ദുരനുഭവം എന്താണ് നമ്മളോട് വിശദീകരിക്കും? എന്താണ് ശരിക്കും പറ്റിയത് യാത്രക്കിടയിൽ? ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു അപ്പുറത്തെ സൈഡിൽ അപ്പർ ബർത്തിലുണ്ടായിരുന്ന ഒരാൾ എനിക്കെന്തോ ചുണ്ടിലിങ്ങനെ എന്തോ ഉരയ്ക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ ഇയാൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൈ പിടിച്ചു. ഞാൻ അപ്പം തന്നെ ലൈറ്റ് ഓൺ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. അവിടെ ഉണ്ടായിരുന്നത് ആകെ രണ്ട് പേര് മാത്രമേ കൂടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഉണ്ണി സാർ, ഉണ്ണിയാർ സാർ റൈറ്റർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു, കോഴിക്കോടുള്ള ഒരു വ്യക്തി. അപ്പം ഇവർ രണ്ടുപേരും മാത്രമേ അതിന് റിയാക്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ പോലീസിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ കോടതിയിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സനൂഷ, നമ്മളിത് ഈ ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്ന ഒരു സമയം വളരെ പ്രസിദ്ധമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഫീൽഡിൽ യുവ നടിയുടെ കാര്യത്തിൽ, കൊച്ചിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കൊച്ചിയിൽ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തൊക്കെ വലിയ പ്രതിഷേധം കണ്ടിട്ടാണ് നമ്മൾ കേരളത്തിലിരിക്കുന്നത്. ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രെയിനിൽ, അതും ഇത്രയും ആളുകളുള്ള, എനിക്ക് തോന്നുന്നു എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു, എന്നിട്ടും ആരും ഇടപെട്ടില്ലേ? എന്താണ് പറയാനുള്ളത്? സി, അതാണ് എനിക്ക് ആക്ച്വലി വളരെ ഷോക്ക് എന്നതിലുപരി ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഒരു ഇപ്പം ഞാനായതുകൊണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് റിയാക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ വേറൊരു പെൺകുട്ടി, ഒരു സാധാരണക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആ കുട്ടി എന്താ പറയുക, ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും ഇല്ല അവിടെ. ഇപ്പം നമ്മൾ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഈ ഫേസ്ബുക്കിൽ കിടന്നിട്ട് എല്ലാവരും പ്രതിഷേധം അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല കമൻറ്റ് ചെയ്യുക, മോശം കമൻറ്റ് ചെയ്യുക എന്നതിലുപരി നമ്മൾ നേരിട്ടൊരു പ്രശ്നത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരും ഇല്ല. ആസ് എ ഗേൾ ഈ സൊസൈറ്റിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് പ്രൊട്ടക്ഷനായിട്ട് ഈ സമൂഹത്തിലുള്ള ഓരോ ചേട്ടന്മാരും അല്ലെങ്കിൽ ആരാണോ അവർ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ അനുഭവത്തോടു കൂടി എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആകെ നടക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് ഈ കാര്യം ഫേസ്ബുക്കിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് ഭയങ്കര ഐ സപ്പോർട്ട് സനുഷ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ആ എല്ലാ ആൾക്കാരും വന്നിട്ടിങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും വിശ്വസിച്ച് നമ്മൾ ഒരു യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ നിന്ന് ചോദിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പം അങ്ങനെ ആ ഒരു വിശ്വാസം ഇന്നലെ എൻ്റെത് ശരിക്കും തകർന്നു. ആ രണ്ട് പേര് വെച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് വെരി ഹാർട്ട് ബ്രേക്കിംഗ്. എങ്ങനെയാണ് ആ മൊമെന്റിൽ തോന്നിയത് പരാതി കൊടുക്കാമെന്നും? ആ സ്പോട്ടിൽ ഇപ്പം ഈ പറയുന്ന പോലെ രണ്ടുപേർ കൂട്ടിനെത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് തുറന്നു പറയാതിരിക്കുമായിരുന്നു, അതോ മനസ്സിൽ ഉറപ്പിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പറയുന്നതാണോ നല്ലത്? ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ യുവനടി പോലും തിരിച്ചെത്തിയപ്പം എല്ലാവരും വെൽക്കം ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആ മൊമെന്റിൽ? എനിക്ക് എന്നെ അങ്ങനെ ചെയ്യുന്നത് കണ്ടു അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞു എന്ന സമയത്ത് തന്നെ ഞാൻ നല്ല രീതിയിൽ റിയാക്ട്, എന്നെ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്, ഒരു ഇഷ്ടമല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാണ്ട് ആരായാലും നോക്കിയാലും തൊട്ടാലും അടിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അപമര്യാദയായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു. പോലീസുകാർ വന്നിട്ടേ ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നു, പിന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റിയാക്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഇന്നലെ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, രണ്ട് ദിവസം മുമ്പ് 8 മാസമുള്ള കുട്ടിയാണ് ഞാനൊക്കെ ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യണം. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, സ്കൂളുകളിലായാലും ബാക്കിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ വേണ്ടാത്ത രീതിയിൽ തൊട്ടാലും പിടിച്ചാലും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ ധൈര്യമുള്ളവരായിരിക്കണം എന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. സോ ഐ തിങ്ക് അങ്ങനെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ച് വളർത്തേണ്ടത്, അത് വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും. അപ്പം ഇന്നലത്തെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ? കാരണം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പോലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോരാടാൻ. ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പം എൻ്റെ ഫാമിലി എൻ്റെ കൂടെയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ ഐ വിൽ ഗോ വിത്ത് ഇറ്റ്. എനിക്ക് എന്തായാലും ഇതിപ്പോൾ ഒരു പാടായിരിക്കണം. ഞാനിപ്പോൾ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള കാരണം തന്നെ അറ്റ്ലീസ്റ്റ് നാളെ ഒരു 5 കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കെങ്കിലും പുറത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രശ്നം എനിക്ക് പറ്റുന്നുണ്ട്, ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ള ധൈര്യം വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, എനിക്ക് അത്രേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ്.
തീർച്ചയായിട്ടും ഇതൊരു മാതൃക എന്നുള്ള നിലയ്ക്കാണ്. അതായത് തനിക്കുണ്ടായ ദുരനുഭവം മറ്റൊരാൾക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ദുരനുഭവം മറ്റാർക്കും സംഭവിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് തുറന്ന് പ്രതികരിക്കുന്നതെന്നാണ് സനുഷ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ സനുഷയെ ട്രെയിനിൽ അപമാനിക്കാൻ ശ്രമിച്ച കേസിലുള്ള ആൾ അറസ്റ്റിലായിട്ടുണ്ട്, അദ്ദേഹത്തിനെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. തുടർ നടപടി, ശിക്ഷ അങ്ങ് അറ്റം വരെ വാങ്ങിച്ചു കൊടുക്കുന്നവരെ നിയമപോരാട്ടം തുടരാനാണ്. ഏതായാലും സനുഷ എല്ലാവരും പേടിക്കണം, നാളെ ഒരു പെണ്ണിനെ നോക്കാൻ പോലും അപമര്യാദയായി നോക്കാനും അവളുടെ അടുത്തിരിക്കുന്ന സമയത്ത് വേണ്ടാത്ത രീതിയിൽ തൊടാനും എല്ലാവരും പേടിക്കണം. അത് തന്നെയാണ് സനൂഷയുടെ നിലപാട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതേസമയം തന്നെ ഇനിയും കേരളം ജാഗ്രതയോടെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയായാലും പകലായാലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും ധൈര്യം കൈവിടാതെ പെൺകുട്ടികൾ തന്നെ ഇതിന് പ്രതികരിക്കാൻ മുന്നേറണമെന്നുള്ള അഭിപ്രായമാണ് സനൂഷ പങ്കുവയ്ക്കുന്നത്.